എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വർഗീയത ഇളക്കിവിടാനും ജാതീയത ഇളക്കിവിടാനും കലാപം സൃഷ്ടിക്കാനും ഒക്കെ എത്രമാത്രം അധപ്പതിച്ച മാർഗങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വിവാദം. ഒരു ജയമോഹൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ഒരു സിനിമയെക്കുറിച്ച് എന്തോ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞു ഉണ്ടാക്കിയിരിക്കുന്ന വിവാദം. അത് ജയമോഹൻ അങ്ങനെ പറയട്ടെ, വിവാദങ്ങൾ ഉണ്ടാകട്ടെ, സിനിമയെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ഒക്കെ ചെയ്യട്ടെ സിനിമാ രംഗത്തുള്ളവരും അല്ലാത്തവരുമൊക്കെ. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു പറ്റം സിനിമാ രംഗത്തുള്ള ഒരു പറ്റം ആൾക്കാരും സാഹിത്യരംഗത്തുള്ള ഒരു പറ്റം ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യദ്രോഹ കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം രാഷ്ട്രീയ വ്യഭിചാരം നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദം. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ജയമോഹൻ, കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ ജയമോഹൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ, അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസം തകർന്നപ്പോൾ അദ്ദേഹത്തിന് നിരാശയുണ്ടാവുകയും വേറെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറുകയൊക്കെ ചെയ്തെങ്കിലും അടിസ്ഥാനപരമായി അയാൾ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം നടത്തിയ പരാമർശം സംഘപരിവാറിൻ്റെ അസഹിഷ്ണുതയാണെന്നും അതിൻ്റെ അധപ്പതനമാണ് കാണിക്കുന്നത് എന്നും ഒക്കെ പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ പ്രത്യേകിച്ചും രണ്ടുപേരും, ഒരു നടി ലാലി പി എം എന്നോ മറ്റോ പറഞ്ഞിട്ട്, ആ നടി ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ അവർ നടി ആകട്ടെ ആകാതിരിക്കട്ടെ, അവർക്കെവിടുന്നാണ് ഈ ജയമോഹൻ സംഘപരിവാറാണെന്ന് മനസ്സിലായത്? അവർ അതുപോലെ വേറൊരാൾ, ഒരു സംവിധായകൻ ചിദംബരത്തിൻ്റെ പിതാവ്, സംവിധായകനായിട്ടുള്ള ഏതോ ഒരു ചിദംബരത്തിൻ്റെ പിതാവ് സതീഷ് പൊതുവാൾ, ഇവരൊക്കെ ഫേസ്ബുക്കിലും മറ്റിടങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എഴുതിയിരിക്കുന്നു ജയമോഹനൻ്റെ സംഘപരിവാർ വർഗീയതയാണ് കാണിച്ചിരിക്കുന്നത് എന്ന്. RSSഓ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനകളോ ആയിട്ടൊരു പുലബന്ധം പോലുമില്ലാത്ത, അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റായ ശ്രീ ജയമോഹൻ പറഞ്ഞതിനെ RSSന്റെ തലയിൽ കെട്ടിവെച്ച് ഈ നാട്ടിൽ കലാപങ്ങളും അല്ലെങ്കിൽ നുണപ്രചാരണവും നടത്താൻ ഈ നടി ലാലിക്കും സതീഷ് പൊതുവാളിനും ഒക്കെ എങ്ങനെയാണ് കഴിയുന്നത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? RSSനെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഇത്രയും നുണ അവർ പ്രചരിപ്പിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ RSSനെ ചീത്തയാക്കാൻ ഇവർ സ്വന്തം അച്ഛനമ്മമാരെ വരെ വേണ്ടി വന്നാൽ രാഷ്ട്രീയ വ്യഭിചാരത്തിനിരകളാക്കുമല്ലോ. അല്ലെങ്കിൽ ഇവർ പറയണം എവിടുന്നാണ് ഇയാൾ RSS ആണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായത്, സംഘപരിവാറിൻ്റെ ആളാണ് എന്ന് മനസ്സിലായത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സ്വന്തം മാതാപിതാക്കളെ തന്നെ ഇവർ വിൽക്കും എന്നുറപ്പല്ലേ? ഈ ആക്ഷേപം ഉന്നയിച്ചവരൊക്കെ, ഈ സ്വന്തം മക്കൾ, ആൺമക്കളോ പെൺമക്കളോ ഒക്കെ ആരാണ് ഇവർക്ക് വീട്ടിലുള്ളത്, അവരെ തന്നെ വിൽക്കും RSSനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അത്ര വൃത്തികെട്ട പണിയല്ലേ ഇവർ ഇന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്? വിവാദം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരിങ്ങനെ, അപ്പോൾ ഇവർ നമ്മൾ നേരിട്ട് കാണുകയോ അറിയുകയും ചെയ്യുന്ന സംഭവത്തിന് ഇതാണ് അവർ പറയുന്ന നുണയെങ്കിൽ, ലോകമാസകലം വേണ്ട, വിശേഷിച്ച് ഭാരതമാസകലം ഈ സാഹിത്യകാരന്മാരോ സിനിമാ നടീ നടന്മാരോ എഴുത്തുകാരുടെയോ ഒക്കെ പേരിൽ ഇവർ പടച്ചുവിടുന്ന, ഇവർ ഛർദ്ദിക്കുന്ന, വമിപ്പിക്കുന്ന വിഷം എത്രമാത്രമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വെറുതെ പറയുന്നില്ല, ഹിന്ദുത്വത്തെ ആക്ഷേപിക്കാൻ ഇവർക്ക്, ഇവർ രാഷ്ട്രീയ വ്യഭിചാരം നടത്തി, ഇവർ ആരുടെ കയ്യിൽ നിന്നാണ് ഇത്തരം ചില കാര്യങ്ങൾ പറയാൻ, ഇവർക്ക് ആരുടെ കൈകളിൽ നിന്നാണ് പണം കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക്? മറ്റെന്തെങ്കിലും നമുക്ക് പറയാൻ കൊള്ളാരുതാത്ത എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ? അതല്ല, അളവില്ലാത്തത്ര പണം എവിടെന്നെങ്കിലും ചോർത്തി കിട്ടുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണ് അവർ കള്ളത്തരം പറയുന്നത്? ആർക്കു വേണ്ടിയാണ് ഇവർ കള്ളത്തരം പറയുന്നത്? ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇവർ വ്യഭിചാരം നടത്തുന്നത്, രാഷ്ട്രീയ വ്യഭിചാരം നടത്തുന്നത്? എന്ത് കാരണത്താലാണ് യാതൊരു പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ പോലും സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് RSSന്റെ മേലെ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ആർക്കൊക്കെയോ വേണ്ടി ഈ നാട്ടിലെ രാജ്യദ്രോഹികളുടെ, ഈ നാട്ടിലെ അരാജകവാദികളുടെ, ഈ നാട്ടിലെ ജിഹാദികളുടെ, സഖാക്കളുടെ, അവരുടെ വിഴുപ്പ് ചുമക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നടീ നടന്മാരും സംവിധായകരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ? ഇവർ ആരുടെയെങ്കിലും അടിമയാണോ? ഇവർ ആർക്കെങ്കിലും വിധേയരായി പോയിട്ടാണോ? ഇവർക്ക് ഊരിപ്പോരാൻ മേലാത്ത ഏതെങ്കിലും കൊള്ളരുതാത്ത കെണിയിൽ ഇവർ ചാടിയതിൻ്റെ പേരിൽ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ? എന്താണ് കാരണം?
ഈ ജയമോഹൻ എത്ര ദീർഘകാലമായിട്ട് കമ്മ്യൂണിസ്റ്റായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയല്ല, അദ്ദേഹം സംസ്കൃത വിരോധിയാണ്, ഹിന്ദു വിരോധിയാണ്, ദേശീയവാദികൾക്കെതിരാണ്, പ്രാദേശികവാദികളുടെ ആളാണ്, ഭാഷാവാദിയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും RSS മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയത്തിനും എതിരായിട്ടുള്ള ഒരു ജയമോഹൻ, അദ്ദേഹം വലിയ സാഹിത്യകാരനൊക്കെയാണ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അങ്ങനെ വിയോജിക്കുവാനും എതിർക്കുവാനും ആക്ഷേപിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധനായ ആളിന്, വിഭജനവാദിയായ ആളിന്, സംസ്കൃത വിരുദ്ധനായ ആളിന്, ഹിന്ദുത്വത്തിൻ്റെ ഒരു എതിരാളി എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളിന് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഒരു ചെളിയാണ് എന്ന് പറയുന്ന, സംസ്കൃതം എന്ന് പറയുന്നത് ഒരു ചെളിയാണ്, ഒരു വൃത്തികെട്ടതാണ് എന്ന് പറയുകയും പ്രസംഗിക്കുകയും, കോഴിക്കോട് ലിറ്റററി ഫെസ്റ്റിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യം. അങ്ങനെ ഒരാളിനെ RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ ഈ നടി ലാലിക്കും ഈ സതീഷ് പൊതുവാളിനും, ഇപ്പൊ അതിനുശേഷം വേറെ ആരെങ്കിലും ഒക്കെ അത് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടാവും, അവർക്കൊക്കെ ആരിൽ നിന്ന് എന്ത് കിട്ടിയിട്ടാണ് എന്നവർ വെളിപ്പെടുത്തണം. അതല്ലെങ്കിൽ അവർ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹിത്യ വ്യഭിചാരം നടത്തുന്നത് എന്ത് നേട്ടത്തിനാണെന്ന് പറയണം. അതല്ലെങ്കിൽ ഇവരാരുടെയെങ്കിലും കെണിയിൽപ്പെട്ട് കൊള്ളരുതായ്മ ചെയ്തതിൻ്റെ പേരിൽ ആരുടെയെങ്കിലും കെണിയിൽപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ട് അടിമയായി പോയതിൻ്റെ പേരിലാണോ ഈ നാണം കെട്ട വൃത്തികെട്ട നുണപ്രചാരണത്തിന് വേണ്ടി ഇവർ മെനക്കെടുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ ആരുടെയൊക്കെയോ ചട്ടുകമായോ ഉപകരണമായോ മാറിയിരിക്കുന്നു, അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് അറിയാൻ കഴിയൂ. ഇവരെന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഈ വിഴുപ്പ് ചുമക്കുന്നത്, ചീഞ്ഞു നാറിയ സാധനം ഈ നടിയും ആൾക്കാരും ഒക്കെ ചുമന്ന് നടക്കുന്നത് എന്തിനാണ്, RSS എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് അല്പം മര്യാദയോ മാന്യതയോ ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് തോന്നില്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഒരല്പം മാന്യന്മാരോ മര്യാദയുള്ളവരോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ പൂർവികർ. അവരെ ഓർത്തിട്ടെങ്കിലും ഈ കള്ളത്തരം പറച്ചു വിട്ടതിൻ്റെ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്, അതല്ലെങ്കിൽ അവർ രാഷ്ട്രീയ വ്യഭിചാരികളാണ് എന്ന് പറയേണ്ടി വരും. ആ വ്യഭിചാരം തുടരാം, പക്ഷേ അത് ഇങ്ങോട്ട് അതിൻ്റെ ആക്ഷേപങ്ങൾ ചൊരിയരുത്. നിങ്ങൾക്ക് പറ്റിയ ആൾക്കാർ വേറെ ഇടങ്ങളിലുണ്ട്, അവിടെ പോയി അവരുടെ മെക്കിട്ട് കയറുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ ഈ ആക്ഷേപം ഉന്നയിച്ചവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കാകുമെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ജയമോഹൻ RSS ആണെന്നോ സംഘപരിവാറാണെന്നോ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മാന്യതയുടെ ഒരു അംശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തണം. ജയമോഹന് സംഘപരിവാർ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച് പോലും അഭിമാനമില്ല എന്നും സംശയമുണ്ട് എന്നും ആക്ഷേപിക്കേണ്ടി വരും. അത് നിങ്ങളാണത് തീരുമാനിക്കേണ്ടത്. നമസ്കാരം.